65-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളത്തിന് 10 പുരസ്കാരങ്ങൾ. ജയരാജ് മികച്ച സംവിധായകൻ, ഫഹദ് ഫാസിൽ മികച്ച സഹനടൻ, അകാലത്തിൽ അന്തരിച്ച ശ്രീദേവി മികച്ച നടി, അസാമീസ് ചിത്രം സ്റ്റാർ മികച്ച സിനിമ, മികച്ച മലയാള ചിത്രം ദിലീഷ് പോത്തന്റെ തൊണ്ടിമുതലും ദൃക്സാക്ഷിയും, ടേക്ക് ഓഫിനും നടി പാർവതിക്കും പ്രത്യേക ജൂറി പരാമർശം, പി ടി കുഞ്ഞിമുഹമ്മദിന്റെ വിശ്വാസപൂർവ്വം മൻസൂറിലെ പോയി മറഞ്ഞ കാലം എന്ന ഗാനത്തിന് യേശുദാസിന് മികച്ച ഗായകനുള്ള പുരസ്കാരം ലഭിച്ചു. We took easily. There was huge competition in Best Actress, but it ultimately, in lots of arguments, and she didn't get the award for Parvati. We given a special mention in Takeoff. മലയാള തിലക്കത്തിൽ നിന്നാണ് 65-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ വിഖ്യാത സംവിധായകൻ ശേഖർ കപൂറിന്റെ നേതൃത്വത്തിലുള്ള 11-അംഗ ജൂറി പ്രഖ്യാപിച്ചത്. ഭയാനകം, തൊണ്ടിമുതലും, ദൃക്സാക്ഷിയും, ടേക്ക് ഓഫ്, ആളൊരുക്കം എന്നീ 4 മലയാള ചിത്രങ്ങൾ കേരളത്തിന് അഭിമാനകരമായ നേട്ടങ്ങൾ കൊയ്തെടുത്തു. ഭയാനകം സംവിധാനം ചെയ്ത ജയരാജനാണ് മികച്ച സംവിധായകൻ. അവലംബിത തിരക്കഥ, ഛായാഗ്രഹണം എന്നിവയുടെ ദേശീയ പുരസ്കാരങ്ങളും ഭയാനകത്തിനാണ്. ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത തൊണ്ടിമുതലും ദൃക്സാക്ഷിയുമാണ് ഏറ്റവും നല്ല മലയാള ചിത്രം. ഇതിലെ കള്ളന്റെ വേഷം അവിസ്മരണീയമാക്കിയ ഭഗത് ഫാസിൽ മികച്ച സഹനടനായി. തിരക്കഥയ്ക്കുള്ള അവാർഡും തൊണ്ടിമുതലിന് തന്നെ. ടേക്ക് ഓഫിലെ അഭിനയത്തിന് പാർവതി പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹയായി. മികച്ച നടിക്കുള്ള പുരസ്കാരത്തിനായി നടി പാർവതിയും അന്തരിച്ച നടി ശ്രീദേവിയും തമ്മിലായിരുന്നു മത്സരം. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ അത് ശ്രീദേവി നേടി. കെ ജെ യേശുദാസ് 8-ാം തവണയും മികച്ച പിന്നണി ഗായകനായി. ഇന്ദ്രൻസിന്റെ അഭിനയത്തിലൂടെ ശ്രദ്ധേയമായ ആളൊരുക്കമാണ് സാമൂഹ്യ പ്രസക്തിയുള്ള ചിത്രം. നഗർകീർത്തൻ എന്ന അഭിനയത്തിലൂടെ ബംഗാളി നടൻ റിത്തീസൻ മികച്ച നടനായി. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി നടൻ വിനോദ് ഖന്നയ്ക്കാണ്. മികച്ച ജനപ്രിയ ചിത്രം ബാഹുബലി 2. മലയാള ചലച്ചിത്ര രംഗത്തെ പുത്തൻ പരീക്ഷണങ്ങളെ ഇരുകൈയും നീട്ടി അംഗീകരിച്ചിരിക്കുകയാണ് ദേശീയ പുരസ്കാര നിർണയ സമിതി. ഹിന്ദി ഭാഷകൾക്കും മറ്റ് പ്രാദേശിക വിഭാഗങ്ങൾക്കും ഉണ്ടായിരുന്ന മേൽക്കൈയാണ് ഇത്തവണ മലയാളം നേടിയെടുത്തിരിക്കുന്നതും. ദില്ലിയിൽ നിന്നും ക്യാമറാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം സന്തോഷ് സർലിംഗ്. മലയാള സിനിമയുടെ ആരാധകനായി താൻ മാറിയെന്ന ചലച്ചിത്ര പുരസ്കാര നിർണയ സമിതി അധ്യക്ഷൻ ശേഖർ കപൂർ വിഷയങ്ങൾ തെരഞ്ഞെടുക്കുന്നതിലും അവതരണത്തിലും മലയാളം വ്യത്യസ്തത പുലർത്തുന്നു. മികച്ച സഹനടനുള്ള പുരസ്കാരങ്ങൾ നേടിയെടുത്ത മലയാളം കഥേതര വിഭാഗത്തിലും ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചു. ലക്ഷദ്വീപിലെ ജസാരി ഭാഷയിലെ ചിത്രങ്ങളും ജൂറിയെ സ്വാധീനിച്ചു. പുരസ്കാര നിർണയവേളയിൽ തൊണ്ടിമുതലും ദൃക്സാക്ഷിയുമെന്ന മലയാളം പേരുച്ചരിക്കാൻ പ്രയാസപ്പെട്ട ശേഖർ കപൂർ വാർത്താസമ്മേളനത്തിൽ ആ സിനിമയുടെ മുഴുവൻ കഥയും പറഞ്ഞു. അത്രമേൽ ആ വിഖ്യാത സംവിധായകനെ ഒരു മലയാള സിനിമ സ്വാധീനിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൽ നിന്ന് തൊണ്ടിമുതലിന്റെ കഥ കേൾക്കാം. ഹസ്ബൻഡ് വൈഫ് കി ലവ് സ്റ്റോറി ഹൈ വോ ഭാഗ് ജാതേ ഹൈ ലോഗ് കർതേ ഹൈ പർ ആസ്തേ ആസ്തേ ഏക് ഛോട്ടി സി ചീസ് ഉസ് ഓർ ഷീ ലൂസസ് എ ചെയിൻ ഷീ തിങ്ക്സ് ദാറ്റ് സംബഡി ബസ് മേ കിസി നെ ഉൻകെ ചെയിൻ തോഡ് ലിയ ഉസ്കി ഗലേ സേ ഓർ ചെയിൻ ബഹുത് മഹംഗ ഹൈ ഓർ വഹി ലേകെ ഭാഗി തി വോ ജബ് പോലീസ് സ്റ്റേഷൻ ജാതേ ഹൈ ഉസ്കോ കർനെ ആൻഡ് എ ചെയിൻ ഓഫ് ഇവന്റ്സ് സ്റ്റാർട്സ് ഇൻ ദി എൻഡ് യു ആർ ലെഫ്റ്റ് ടെററൈസ്ഡ് ംഗങ്ങൾ എടുത്തു പറഞ്ഞു. തിരക്കഥ രണ്ട് വിഭാഗമാക്കിയാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. ഇതാദ്യമായി അവലംബ തിരക്കഥയ്ക്കും തിരക്കഥയ്ക്കുമുള്ള രണ്ട് പുരസ്കാരങ്ങളും മലയാളം നേടിയെടുത്തു. കഥേതര വിഭാഗത്തിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ ജീവിതം പറയുന്ന നാഞ്ചി സെ ബാഞ്ചി സംവിധാനം ചെയ്തിരിക്കുന്നത് മലയാളിയായ ഷൈനി ജേക്കബ് ബെഞ്ചമിയാണ്. മികച്ച ആനിമേഷൻ ചിത്രമായ ദി ഫിഷ് കറിയുടെ നിർമ്മാതാക്കളാകട്ടെ മലയാളികളായ നീലിമ ഏറിയാട്ടും സുരേഷ് എലിയാട്ടും. മികച്ച സംഗീതത്തിനുള്ള കഥേതര വിഭാഗത്തിലെ രജതകമൽ പുരസ്കാരം രമേഷ് നാരായണിലൂടെ മലയാളത്തിലെത്തി. മലയാളം കഴിഞ്ഞാൽ ജൂറിയെയും ചെയർമാൻ ശേഖർ കപൂറിനെയും ഏറെ സ്വാധീനിച്ചത് ലക്ഷദ്വീപിലെ ജസാരി ഭാഷയിലെടുത്ത ചിത്രങ്ങളാണ്. അങ്ങനെയൊരു ഭാഷയുണ്ടെന്ന് ഇപ്പോഴാണ് അറിഞ്ഞതെന്നായിരുന്നു ചെയർമാന്റെ പരാമർശം. ന്യൂസ് ബ്യൂറോ ദില്ലി. സിനിമാ ലോകത്തിന് സന്തോഷവും അഭിമാനവുമായി ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം. ബോളിവുഡിന്റെ എക്കാലത്തെയും നക്ഷത്രം ശ്രീദേവിക്ക് മരണാനന്തര ബഹുമതിയാവുകയാണ് ദേശീയ പുരസ്കാരം. മോം എന്ന ചിത്രത്തിലെ തിളക്കമാർന്ന അഭിനയമാണ് ശ്രീദേവി ഇത്തവണത്തെ മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹയാക്കിയത്. കൂട്ടമാനഭംഗത്തിന് ഇരയായ കൗമാരക്കാരിയുടെ അമ്മയുടെ ആത്മസംഘർഷങ്ങളായിരുന്നു മോം എന്ന ചിത്രത്തിൽ ശ്രീദേവി അവതരിപ്പിച്ചത്. രണ്ടാനമ്മ കഥാപാത്രങ്ങളുടെ സ്ഥിരം ശൈലികളിൽ നിന്നും വ്യത്യസ്തമായി ഭർത്താവിന്റെ മകളെ ജീവനതുല്യം സ്നേഹിക്കുന്ന അമ്മ.
മോമിലെ ബയോളജി അധ്യാപികയായ ദേവകി ശ്രീദേവിയുടെ അവസാന കഥാപാത്രം കൂടിയായിരുന്നു. മകളെ ആക്രമിച്ചവരെ തിരഞ്ഞു പിടിച്ച വിദഗ്ധമായി കൊലപ്പെടുത്തുന്ന അമ്മ ദേവകിയുടെ ഭാവങ്ങളെ അത്ര സൂക്ഷ്മമായിട്ടാണ് ശ്രീ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചത്. മോം എന്ന ചിത്രം കണ്ടവർക്കറിയാം ദേശീയ പുരസ്കാരത്തിന് അവർ എത്രത്തോളം അർഹയായിരുന്നു എന്നതും. രവി ഉദ്യാവർ സംവിധാനം ചെയ്ത ചിത്രം നിർമ്മിച്ചത് ശ്രീയുടെ ഭർത്താവ് കൂടിയായ ബോണി കപൂർ ആയിരുന്നു. മരണശേഷം ശ്രീദേവിയെ തേടി പുരസ്കാരം എത്തുമ്പോൾ ഇന്ത്യൻ സിനിമയിലെ മികച്ച നടിക്കുള്ള ആദരവ് കൂടിയായി മാറുകയാണ്. പത്മശ്രീ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ശ്രീദേവിക്ക് ലഭിക്കുന്ന ആദ്യത്തെ ദേശീയ പുരസ്കാരമാണ് ഇത്തവണത്തേതെന്നും മറ്റൊരു പ്രത്യേകതയാണ്. भोलेनाथ पे भरोसा रखो, भगवान सब ठीक कर देगा. भगवान हर जगह नहीं होता है डीके जी, इसलिए तो उसने माँ बनाई है. 65th ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം നടന്നപ്പോൾ ശ്രീദേവിയുടെ പേരുയർന്നു കേട്ട പുരസ്കാരവേദി ഒരു കണ്ണീരോർമ്മയ്ക്കു കൂടി കാരണമായി. ശ്രീദേവിക്കത് മരണാനന്തര ബഹുമതിയും. ന്യൂസ് ഡെസ്ക്. മലയാളം അടക്കമുള്ള പ്രാദേശിക ഭാഷാ സിനിമകളുടെ മികവിനെ അഭിനന്ദിച്ചാണ് ഇത്തവണത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. പ്രാദേശിക ഭാഷകൾ ലോക നിലവാരത്തിലുള്ളതാണ് എന്ന് ജൂറി നിരീക്ഷിച്ചു. മലയാള സിനിമയെ വാനോളം പുകഴ്ത്തിയ ജൂറി അധ്യക്ഷൻ ശേഖർ കപൂർ തൊണ്ടിമുതലും ദൃക്സാക്ഷിയും തന്നെ വിസ്മയിപ്പിക്കുന്നുവെന്നും പറഞ്ഞു. പ്രാദേശിക ഭാഷാ സിനിമകളെ പ്രകീർത്തിച്ചാണ് ഫീച്ചർ വിഭാഗത്തിലെ അവാർഡുകളുടെ പ്രഖ്യാപനം ജൂറി ചെയർമാൻ ശേഖർ കപൂർ നടത്തിയത്. നല്ല പരീക്ഷണങ്ങൾ പ്രാദേശിക സിനിമകളിൽ നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഭയാനകം, ആളൊരുക്കം, തൊണ്ടിമുതലും ദൃക്സാക്ഷിയും തുടങ്ങിയ മലയാള ചിത്രങ്ങളെക്കുറിച്ചും ജൂറി അധ്യക്ഷന് പറയാനുള്ളത് നല്ല അഭിപ്രായം മാത്രം. തൊണ്ടിമുതലിലെ ഭഗതിന്റെ പ്രകടനവും തന്നെ വിസ്മയിപ്പിച്ചുവെന്ന് അധ്യക്ഷൻ അഭിപ്രായപ്പെട്ടു. ആളൊരുക്കത്തിലെ അഭിനയത്തിന് ഇന്ദ്രൻസിന് മികച്ച നടനുള്ള പുരസ്കാരം നഷ്ടമായത് നേരിയ വ്യത്യാസത്തിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രാദേശിക ഭാഷാ ചിത്രങ്ങളിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദഗ്ധരെയും ജൂറി പ്രത്യേകം അഭിനന്ദിച്ചു. മറാത്തി, അസമീസ്, ബംഗാളി തുടങ്ങിയ ഭാഷാ ചിത്രങ്ങളിലെ വിഷയ വൈവിധ്യത്തെയും ജൂറി പ്രശംസിച്ചു. 10 വയസ്സുകാരിയായ ധുനു എന്ന പെൺകുട്ടിയുടെ സ്വപ്നങ്ങളാണ് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ച വില്ലേജ് റോക്ക്സ്റ്റാർസിലൂടെ സംവിധായിക റിമാദാസ് പറഞ്ഞത്. അസമിലെ ചഹായ്ഗോൺ ഗ്രാമത്തിലെ വരൾച്ചയും വെള്ളപ്പൊക്കവും കൃഷിനാശവും ഒക്കെ തന്മയത്വത്തോടെ ആവിഷ്കരിച്ച ചിത്രത്തിന് അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിലടക്കം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു. യശ്രാജ് സംവിധാനം ചെയ്ത മറാഠി ചിത്രം മോർഖ, ഒറിയ ചിത്രം ഹലോ അർസി എന്നിവയ്ക്കും പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചു. മികച്ച പ്രാദേശിക ഭാഷാ ചിത്രങ്ങളിൽ ലക്ഷദ്വീപിൽ നിന്നുള്ള സിഞ്ചാറിന് പ്രത്യേക പരാമർശമുണ്ടായിരുന്നു. മികച്ച തമിഴ് ചിത്രമായി ടുലൈറ്റ് തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ ടിവി. 65th ദേശീയ പുരസ്കാരത്തിൽ പത്തരമാറ്റിന്റെ തിളക്കത്തിലാണ് മലയാള സിനിമാ ലോകം. പുരസ്കാര ജേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക്. ഭയാനകം എന്ന ചിത്രത്തിലൂടെ മികച്ച സംവിധായകനായി തെരഞ്ഞെടുക്കപ്പെട്ട ജയരാജിന്റെ വാക്കുകളിലേക്ക്. പറയാൻ വാക്കുകളില്ല ശരിക്കും. ഒരു എനിക്ക് തോന്നുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ കുട്ടനാട്ടിൽ നിന്ന് ഏതാണ്ട് 650 കൂലി പട്ടാളക്കാർ പങ്കെടുത്തിരുന്നു. അവരെക്കുറിച്ച് ആർക്കും അറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ അവാർഡിൻ്റെ എല്ലാ സ്മരണയും അവരുടെ മുന്നിൽ സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവാർഡ് ആത്മവിശ്വാസവും അതിനേക്കാളേറെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നതായി മികച്ച മലയാള ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട തൊണ്ടിമുതലും ദൃക്സാക്ഷിയുടെയും സംവിധായകൻ ദിലീഷ് പോത്തൻ പറഞ്ഞു. അല്ലാതെ സന്തോഷമുള്ള കാര്യമാണ്. കഴിഞ്ഞ വർഷം അവാർഡ് കിട്ടിയപ്പോഴും സന്തോഷമായിരുന്നു. അത് നമുക്ക് കുറച്ചും കൂടെ അടുത്തൊരു സിനിമയ്ക്ക് ശ്രമിക്കുന്നതിനുള്ള ഭയങ്കര പ്രചോദനമായിട്ട് തന്നെയാണ് അതിനെ കാണുന്നത്. അത് നമ്മളിൽ കുറച്ചും കൂടെ ഉത്തരവാദിത്വം ഉണ്ടാക്കുന്നുണ്ട്. പുരസ്കാരം ലഭിച്ചതിൽ വളരെയധികം സന്തോഷവാനാണെന്ന് മികച്ച സഹനടനായി തെരഞ്ഞെടുക്കപ്പെട്ട ഫഹദ് ഫാസിൽ പറഞ്ഞു. എനിക്ക് ആ കാര്യത്തിൽ ഭയങ്കര പേടിയുണ്ടായിരുന്നു. എൻ്റെ കമേഴ്ഷ്യൽ പോസിബിലിറ്റിയെ പറ്റി എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. പക്ഷേ പടം ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ദിലീഷായിരുന്നു വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിന്നത്. ഇല്ല, ഇത് മാസ്റ്റേഴ്സിലേക്ക് എത്തും, മഹേഷിനെക്കാളും വലിയ പടമാവാൻ ചാൻസ് ഉണ്ടെന്ന് ദിലീഷാണ് ആ ധൈര്യം എല്ലാവർക്കും കൊടുത്തിരുന്നത്. തന്റെ തിരക്കഥയ്ക്ക് അവാർഡ് ലഭിച്ചതിന് വളരെയധികം സന്തോഷമുണ്ടെന്ന് തൊണ്ടിമുതലും ദൃക്സാക്ഷിയുടെയും തിരക്കഥാകൃത്ത് സജീവ് പാഴൂർ പറഞ്ഞു.
ഭീകരമായ സന്തോഷമാണ്. കാരണം വെച്ചാൽ ഒന്ന് നാഷണൽ അവാർഡ് എന്ന് പറയുന്നത് നമ്മളെയൊക്കെ സംബന്ധിച്ച് ശരിക്കും അതിഭീകരമായ ഒരു അനുഭവമാണ്. അത് കോളൊക്കെ വരുമ്പോഴാണ് അറിയണത് ഇങ്ങനെ അവാർഡ് ഉണ്ടെന്നുള്ളവർ അറിയണതെന്ന്. അത് മാത്രമല്ല ഭയങ്കര സന്തോഷമായിട്ട് തോന്നിയത് ഷേർ കപൂറിനെ പോലത്തെ ഒരു ഇത്ര ഇന്ത്യ അറിയപ്പെടുന്ന ഒരു ഡയറക്ടർ അതിനെക്കുറിച്ച് ആ സിനിമയെക്കുറിച്ച് പറയുന്നിടത്തായിരുന്നു അതിൻ്റെ ഒരു വലിയ സന്തോഷം തോന്നിയത്. തൻ്റെ ചിത്രത്തിന് അവാർഡ് ലഭിച്ചതിന് അതിയായ സന്തോഷമെന്നും വിഷു കൈനീട്ടമാണ് ഈ അവാർഡെന്നും തൊണ്ടിമുതലും ദൃക്സാക്ഷിയുടെയും നിർമ്മാതാവ് സന്ദീപ് സേനൻ പറഞ്ഞു. അല്ല സന്തോഷം മാത്രം, നമ്മൾ കുറേ കാലത്തെ കഠിനാധ്വാനമുണ്ട്, കുറേ പേരുടെ കഠിനാധ്വാനമുണ്ട് ഈ സിനിമയുടെ പുറകിൽ. തീർച്ചയായിട്ടും ഇത്തവണത്തെ വിഷു കൈനീട്ടം വളരെ നല്ലതാണ്. ഒന്നല്ല രണ്ട് മൂന്ന് അവാർഡുകൾ സിനിമയ്ക്ക് കിട്ടിയതിൽ. ടേക്ക് ഓഫിന് അവാർഡ് ആഗ്രഹിച്ചിരുന്നതായി നടി പാർവതി വ്യക്തമാക്കി. ടേക്ക് ഓഫിന് എന്തായാലും അവാർഡ് വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഭയങ്കര മരണ ആഗ്രഹമായിരുന്നു ടേക്ക് ഓഫിന്. ഒരു നാഷണൽ ലെവലിൽ ഒരു ഒരു അക്നോളജ്മെന്റ്, ഒരു അപ്രീഷിയേഷൻ, അത് എന്ത് രീതിയിലും വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ആളൊരുക്കത്തിന് അവാർഡ് ലഭിച്ചതിൽ സന്തോഷമെന്ന് സംവിധായകൻ പി സി അഭിലാഷ്. ഇന്ദ്രൻസിന് അവാർഡ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായും ലഭിക്കാത്തതിൽ വിഷമമുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു. അത് വഴി അംഗീകാരമാണ്. അവസാന പട്ടികയിൽ ഇന്ദ്രൻസ് ഇടം പിടിക്കാൻ പറ്റി എന്നുള്ളത് ആളൊരുക്കത്തിലൂടെ സാധിച്ചു എന്നുള്ളത് ഞങ്ങളുടെ ടീം എല്ലാവർക്കും ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. പാർവതിക്കാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം നൽകേണ്ടിയിരുന്നത് എന്ന് ജൂറി അംഗം വിനോദ് മങ്കര. എല്ലാവർക്കും ഗർഭിണിയായിട്ട് നമുക്ക് ഒരു ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് വളരെ ഗംഭീരമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ക്യാമറയുടെ പുറകിൽ നിന്ന് ഒരു ഒരു ബാക്ക് ഷോട്ടിൽ, ഒരു ടെയിലവേ ഷോട്ടിൽ എങ്ങനെ ഒരു നടിക്ക് പിന്നെ ഗംഭീരമായിട്ട് അഭിനയിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ള ചലനങ്ങൾ പാർവതിയിൽ ഭദ്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു പാർവതിക്ക് ഒരു ദേശീയ തലത്തിൽ തന്നെ അവാർഡ് കിട്ടും എന്നുള്ളത്. പക്ഷെ അത് എന്തുകൊണ്ടോ പിന്നെ നമ്മുടെ പിന്നെ ശ്രീദേവിക്ക് പോയി എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ശരിക്കും യഥാർത്ഥത്തിൽ പാർവതിക്ക് തന്നെയായിരുന്നു അത്. ഞങ്ങളെല്ലാവരും പിന്നെ ആഗ്രഹിച്ചൊരു അവാർഡാണ്. ഞങ്ങളെല്ലാവരും യുനാനിമസ് ആയിട്ട് പിന്നെ മാർക്കിട്ട ഒരു അവാർഡും പാർവതിയുടെ അവാർഡാണ്. ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാക്കളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിനന്ദിച്ചു. മലയാളത്തിന് ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നത് ഏറെ സന്തോഷം നൽകുന്നുണ്ട്. മലയാള സിനിമയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവർക്കും പുരസ്കാരം ലഭിച്ചു എന്നതും അഭിമാനമാണ്. നല്ല സിനിമകൾക്കുള്ള പ്രചോദനമാകട്ടെ ഈ പുരസ്കാരങ്ങളെന്നും മുഖ്യമന്ത്രി ആശംസിച്ചു. ഉന്നാവോ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് CBI കസ്റ്റഡിയിലെടുത്ത BJP MLA കുൽദീപ് സിംഗ് സെങ്കാറിനെ അറസ്റ്റ് ചെയ്യണം എന്ന് അലഹബാദ് ഹൈക്കോടതി. May 2 കേസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി ഉത്തരവിട്ടു. കേസിൽ കോടതി നേരിട്ട് മേൽനോട്ടം വഹിക്കുമെന്ന് അറിയിച്ചു. കുൽദീപ് സിംഗ് സെങ്കാറിനെ സംരക്ഷിക്കാനുള്ള യോഗി സർക്കാരിന്റെ വാദങ്ങളെല്ലാം പൊളിയുകയാണ്. കത്വയിൽ പീഡനത്തിന് ഇരയായ 8 വയസ്സുകാരിയുടെ കുടുംബം രസാന ഗ്രാമത്തിൽ നിന്ന് നാടുവിട്ടു. സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുകയാണ് എന്ന് ഇരയുടെ പിതാവ് വ്യക്തമാക്കി. പ്രതികൾക്ക് പിന്തുണ നൽകുന്ന ഹിന്ദു ഏക്താ മഞ്ച് ഇന്നും കശ്മീരിൽ പ്രകടനം നടത്തി. എന്നാൽ ഹിന്ദു ഏക്താ മഞ്ചിന് പിന്തുണ നൽകിയ അഭിഭാഷകർക്കെതിരെ സുപ്രീംകോടതി സ്വമേധയാ കേസെടുത്തു. കത്വയിൽ നിന്ന് നാടുവിട്ട ഇരയുടെ കുടുംബം സ്വാംബ ജില്ലയിലുള്ള സഹോദരന്റെ വീട്ടിലേക്കാണ് താമസം മാറിയെന്നാണ് റിപ്പോർട്ടുകൾ. ജമ്മു കാശ്മീരിലെ കത്വയിൽ 8 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രതികളെ പിന്തുണച്ച് റാലി നടത്തിയ അഭിഭാഷകർക്കെതിരെ സുപ്രീംകോടതി സ്വമേധയാ കേസെടുത്തു. അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനെത്തിയ അന്വേഷണ സംഘത്തെ തടഞ്ഞ അഭിഭാഷകർക്ക് സുപ്രീംകോടതി താക്കീത് നൽകി. നീതി തേടി വരുന്നത് തടയാൻ അഭിഭാഷകർക്ക് അധികാരമില്ലെന്ന് കോടതി വ്യക്തമാക്കി. ജമ്മു കാശ്മീർ ബാർ അസോസിയേഷന് സുപ്രീംകോടതി നോട്ടീസ് നൽകി. പീഡനത്തിനിരയായ കുട്ടിയുടെ അഭിഭാഷകയ്ക്ക് പോലീസ് സുരക്ഷ നൽകാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഭിഭാഷകർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം അഭിഭാഷകർ രംഗത്തെത്തിയിരുന്നു. എന്നാൽ പത്രവാർത്തയും രേഖകളും സഹിതം ഹർജി സമർപ്പിച്ചാൽ പരിഗണിക്കാമെന്നാണ് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അഭിഭാഷകരോട് പറഞ്ഞിരുന്നത്. അതേസമയം കത്വയിലെയും ഉന്നാവോയിലെയും പീഡനങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്നും ഇരയെ അപമാനിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നുമാണ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ നിലപാട്. ഇരയുടെ പേര് വെളിപ്പെടുത്തിയ മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ ഡൽഹി ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമം 228A മുതൽ ഈ വരെയുള്ള വകുപ്പുകളുടെ ലംഘനമാണെന്ന് കോടതി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ ദില്ലി. ജമ്മുവിൽ 8 വയസ്സുകാരി അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്ന പ്രതികളെ പിന്തുണയ്ക്കുകയും പെൺകുട്ടിയെ ഫേസ്ബുക്കിലൂടെ അപമാനിക്കുകയും ചെയ്ത RSS കാരൻ എതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധവും
അസഭ്യവർഷവും. RSS കൊച്ചി മരട് മണ്ഡലം കാര്യവാഹകവും പാലരിവട്ടം കൊടക് മഹീന്ദ്ര ബാങ്ക് അസിസ്റ്റന്റ് മാനേജറുമായിരുന്ന വിഷ്ണു നന്ദകുമാറാണ് മനുഷ്യത്വ രഹിതമായി പോസ്റ്റിട്ടത്. കൊടക് മഹീന്ദ്രയുടെ FB പേജിലും റിവ്യൂ രേഖപ്പെടുത്താൻ തുടങ്ങിയതോടെ റേറ്റിംഗിൽ കൂപ്പുകൂത്തിയ കമ്പനി വിഷ്ണുവിനെ പുറത്താക്കി. ഇസ്രത് ജഹാൻ വ്യാജ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട പ്രാണേഷിന്റെ പിതാവ് ഗോപിനാഥൻ പിള്ള ലോറി അപകടത്തിൽ കൊല്ലപ്പെട്ടു. വയലാറിൽ നടന്ന അപകടത്തിൽ ദുരൂഹതയുണ്ട്. ഗോപിനാഥ് പിള്ള സഞ്ചരിച്ച കാറിൽ വന്നിടിച്ചത് 3 ലോറികളാണ്. CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ബുധനാഴ്ച രാവിലെ 6 മണിയോടെയാണ് വയലാർ ജംഗ്ഷനിൽ വെച്ചുണ്ടായ അപകടത്തിൽ പ്രാണേഷ് കുമാറിന്റെ പിതാവ് ഗോപിനാഥ പിള്ള അപകടത്തിൽപ്പെട്ടത്. ഇടിച്ച വണ്ടി വരണമുണ്ടായിരുന്നത് ഡിവൈഡറിന്റെ നടുക്ക് സെന്റർ കിടക്കുന്നു. മറ്റത് വിട്ടുപോയി, ഏതാണെന്ന് നമുക്കറിയില്ല. ഇടിച്ച വണ്ടി മുൻപിൽ പോയ വാഹനം പെട്ടെന്ന് നിർത്തുകയും ഇതിനിടയിൽ പുറകിൽ നിന്ന് വന്ന ലോറി ഗോപിനാഥപിള്ള സഞ്ചരിച്ച കാറിന്റെ പുറകിലിടിക്കുകയുമായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇവർ സഞ്ചരിച്ചിരുന്ന മാരുതി കാർ ഡിവൈഡറിന്റെ മുകളിലൂടെ മറിഞ്ഞ് റോഡിന്റെ മറുഭാഗത്തെത്തി. ഈ സമയം അതുവഴി വന്ന മറ്റൊരു ലോറി കാറിലിടിക്കുകയായിരുന്നു. അപകടത്തിന് ശേഷം എറണാകുളം അമൃത ആശുപത്രിയിൽ എത്തിച്ച ഗോപിനാഥപിള്ള വെള്ളിയാഴ്ച രാവിലെ 6 മണിയോടുകൂടി മരണപ്പെടുകയായിരുന്നു. 2014 ഗുജറാത്തിൽ വെച്ച് നടന്ന ഏറ്റുമുട്ടലിൽ ഗോപിനാഥപിള്ളയുടെ മകൻ പ്രാണേഷ് കുമാർ കൊല്ലപ്പെട്ടത്. ഇത് വ്യാജ ഏറ്റുമുട്ടലാണെന്നും അമിത്ഷാ അടക്കം ഈ കേസിൽ പ്രതികളാണെന്നും കാട്ടി ഇദ്ദേഹം നിയമ പോരാട്ടം നടത്തി വരികയായിരുന്നു. ഇതിനിടയിലാണ് അപകടത്തിൽ ഗോപിനാഥപിള്ള മരണപ്പെട്ടത്. മരണത്തിൽ ദുരൂഹതയുള്ളതായും ബന്ധുക്കൾ പറയുന്നു. CCTV ദൃശ്യങ്ങളടക്കം അപകടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ജോയ് ആലുക്കാസ് ഗ്രൂപ്പിന്റെ പുതിയ കോർപ്പറേറ്റ് ഓഫീസ് തൃശൂരിൽ പ്രവർത്തനം തുടങ്ങി. കിഴക്കേക്കോട്ട ഫാത്തിമ നഗറിലാണ് പുതിയ കെട്ടിടം തുറന്നത്. ജോയ് ആലുക്കാസ് ഗ്രൂപ്പിന്റെ ഇന്ത്യൻ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഓഫീസുകളും പുതിയ കോർപ്പറേറ്റ് ഓഫീസിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോയ് ആലുക്കാസ്, ജോളി ജോയ് ആലുക്കാസ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കൈരളി TV സംഘടിപ്പിക്കുന്ന NRI ബിസിനസ് പുരസ്കാരം അല്പസമയത്തിനകം ഖത്തറിൽ നടക്കും. ഖത്തറിലെ ഷെറാട്ടൺ ഹോട്ടലിലാണ് പുരസ്കാരദാന ചടങ്ങ്. ഖത്തറിലെ വാണിജ്യ വ്യവസായ രംഗത്തെ മികവ് തെളിയിച്ചവർക്കാണ് പുരസ്കാരങ്ങൾ. നടനും MBയുമായ ഇന്നസെന്റ് ചടങ്ങിൽ സംബന്ധിക്കും. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ്, പുരസ്കാര ജൂറി അംഗവും ബഗ്സാദ് ഗ്രൂപ്പ് വൈസ് ചെയർമാനുമായ JK മേനോൻ, പ്രവാസി ക്ഷേമ ബോർഡ് അംഗം KK ശങ്കരൻ, EM അഷ്റഫ് എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും.